ഇത്രയും വില കുറഞ്ഞ ഇത്രമാത്രം വില കുറഞ്ഞ ഈഗോ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് ഇല്ലാത്ത നുണ പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് കൊടുക്കാതെ ഇരുതാൻ എൻ്റെ പേരും കൂടെ വലിച്ചടിച്ചു ഈ ഈ പറയുന്ന കേരനാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രായം കൂടുന്ന ഒരാളുടെ പ്രശ്നമല്ല പ്രായം കൂടുന്ന ചില ആൾക്കാരെ ഇരുന്ന് കാണിക്കുന്ന വൃത്തികെട്ട ഈഗോയും വൃത്തികെട്ട ആർഗ്യുമെന്റ്സും ഉണ്ട് ഒരു കഴമ്പുമില്ല അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലല്ല നടന്നിരുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം വാദവരാതെ സംസാരിച്ചേനെ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ വൃത്തിയെടുത്ത് നടക്കുന്ന ആ ആ പെണ്ണുങ്ങളോട് അങ്ങനെ ചെയ്ത് അവർക്ക് അവരെ ഞാൻ ഓർത്ത് എൻ്റെ ഹൃദയം കൊണ്ട് അവരെ ഞാൻ നമിക്കുകയാണ് അവർ വന്ന് വിളിച്ചു പറഞ്ഞല്ലോ എന്നോർത്ത് അവരെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ ജനിച്ച നാട്ടിൽ ആ ജാതീയതയുടെ അവസ്ഥ തിരിച്ചു വരിക എന്ന് പറയുന്നത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് രണ്ടു വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ ആ രണ്ടു വർഷം കൊണ്ട് ഞാൻ എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മതിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിസ്റ്റത്തിനകത്ത് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ രക്ഷിക്കാനും ഈ കുട്ടികളെ കൂടെ നിൽക്കാനും അവിടെയുള്ള ഒരു സ്റ്റാഫിനും സാധിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട് കാരണം പേടിയാണ് എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത് അടൂർ സാറിന് പറഞ്ഞ് മനസ്സിലാക്കണം അതല്ല അതിലപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ജാതിയെക്കുറിച്ച് അടൂർ സാറിന് മനസ്സിലാവുന്നുണ്ടാവില്ല അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കില്ല അത് ഗവൺമെൻറ്റിൻ്റെ പണിയാണ് അത് മനസ്സിലാക്കി കൊടുക്കുക എല്ലാം കുറ്റകൃത്യങ്ങളാണ് ഇത് എത്ര ഉന്നതനായിട്ടുള്ള ചലച്ചിത്രകാരൻ ഇതിൻ്റെ മുകളിലിരുന്ന് ചരട് വിളിച്ചാലും ആരെ പ്രൊട്ടക്ട് ചെയ്താലും ഇപ്പോൾ സഹിച്ച് ചോദിച്ചുള്ള കുട്ടികളുടെ കൂടെ ആരുണ്ടാവും നമ്മളെല്ലാവരും ഉണ്ടാവും ഈ സമരം വിജയിക്കുന്നത് വരെ ഒരു ഒരു കാര്യം ഉറപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് എറണാകുളത്ത് ഞാൻ ഇവിടെ വരെ വന്നത് അത് ഈ കുട്ടികളുടെ കൂടെ ഈ സമരം വിജയിക്കുന്നവരെ ഞാനുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുറ്റകൃത്യം വിമുക്തമായിട്ട് അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത് വിദ്യാർത്ഥിയുടെ അച്ഛനോടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാണിച്ച വിവേചനത്തിന് കണക്കുകളില്ല അതിൻ്റെ വിഷമങ്ങൾ അവൻ പറയുന്നത് കേട്ട് പലതവണ കരഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവരും അറിയണം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇവിടെ ഈ വിദ്യാർത്ഥിയാണ് കോവിഡ് സമയത്തെ IFFK സിഗ്നേച്ചർ ഫിലിം ചെയ്ത വിദ്യാർത്ഥിയാണ് എൻ്റെ കഴിഞ്ഞ നാല് സിനിമകളുടെയും പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വിദ്യാർത്ഥിയാണ് ഇതൊരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല സിനിമയിൽ പ്രായമില്ല മനുഷ്യ എന്ന് ഇവിടെ ഒന്ന് പ്രായവുമില്ല ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത് ലതിൻ്റെ കൂടെയാണ് അന്ന് എനിക്ക് 26 വയസ്സാണ് പ്രായം ഞാൻ നശിച്ചു പോയിട്ടില്ല സർ എന്താ പറയുന്നത് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരു ഒരാള് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ നിന്നുകൊണ്ട് ഈ പദവിയിലെത്തുകയും ചെയ്ത ഒരാളോടാണോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഞാനുമായി ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ആ യോഗത്തിലുണ്ടായി എനിക്ക് തോന്നുന്നു പിന്നെ അതിനുശേഷം ആണോ എന്നറിയില്ല ഈ പറഞ്ഞ മാതിരി യോഗങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ ഒന്നും ഞങ്ങളെ അറിയിക്കാറില്ല ഒരുപാട് രോഹിത് വെമൂലമാർ ഒരുപാട് ഇരുട്ടുമുറികളിൽ ഒന്ന് കരഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല ഒരുപക്ഷെ അവർ കരച്ചിൽ നിർത്തിയപ്പോഴാണ് നമ്മൾ കേട്ടത് അല്ലേ 80 വയസ്സായാളൊക്കെ എക്സ്പീരിയൻസ് ഉദ്ദേശത്തിലൊക്കെ ഈ പാർട്ടിയിലൊക്കെ നടക്കുള്ളൂ കലയിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നമ്മൾ അനുവദിക്കരുത് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞ റോഡാണ് അതിന് നമ്മൾ ഇനി ടോള് കൊടുക്കരുത് നമസ്കാരം സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിലാണ് ആക്ടിംഗ് ഡിപ്ലോമ ഫിലിം ഷൂട്ട് ചെയ്തത് ഇതിപ്പോൾ ഒരു വർഷമായി ഇപ്പോഴും അതിൻ്റെ ഫൈനൽ കോപ്പി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞ പോലെ ഇത്രയും വില കുറഞ്ഞ ഇത്രമാത്രം വില കുറഞ്ഞ ഈഗോ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് ഈ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന കുട്ടി എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു അവന് പ്രോജക്റ്റ് ഇല്ല ചെയ്യാൻ ഈ ആക്ടിംഗ് ഡിപ്ലോമയുടെ സിനിമാറ്റോഗ്രാഫി അദ്ദേഹം ചെയ്തോട്ടെ എന്നെ ഒന്ന് DOP ആയിട്ടൊന്ന് അപ്രൂവ് ചെയ്യാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല പോരെ നിങ്ങൾ ക്യാമറ ചെയ്തു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവനോട് പറഞ്ഞിരിക്കുന്നത് ജിയോ ബേബി ആണ്
എല്ലാം തീരുമാനിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡി ഒ പി ആയിട്ട് നിങ്ങളെ വെക്കാൻ പറ്റില്ല, അത് ജി ഒ ബി വി ഫിക്സ് ചെയ്ത് പോയി. ആ ജി ഒ ബി വിയുടെ അയാൾ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വെക്കാൻ പറ്റും, സോറി എനിക്ക് നിങ്ങളെ വെക്കാൻ പറ്റില്ല, അതായത് ഇതിനുശേഷം ഒരു എഗ്രിമെൻറ്റ് വരികയാണ് കേട്ടോ, സോറി പറഞ്ഞു മാറിപ്പോയാണ്. ഒരു എഗ്രിമെൻറ്റ് ഞാൻ സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ആരെയും വെക്കാൻ പറ്റില്ല, എനിക്ക് കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇതിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ദിവസം മുന്നേ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ രണ്ട് ദിവസം മുന്നേ അനന്ത് വർമ്മ വിളിച്ചിട്ട് വെച്ച് എനിക്ക് വരാൻ പറ്റുമോ, അപ്പോൾ ആ കോളേജിൽ നിന്ന് പറഞ്ഞു ജി ഒ ബി വിയാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എഗ്രിമെൻറ്റ് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് ആരെയും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഹൈക്കോടതി കൊടുക്കാൻ ഒരു ലെറ്റർ തരാമോ, ഞാനല്ല തീരുമാനിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയെ പറഞ്ഞ് പറ്റിക്കാണ്, അവനൊരു പ്രോജക്റ്റ് കൊടുത്താൽ അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് അവനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിനെ ഇല്ലാത്ത നോണ പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് കൊടുക്കാതെ ഇരുതാൻ എൻ്റെ പേരും കൂടെ വലിച്ചടിച്ചു ഈ പറയുന്ന കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പടം ഷോർട്ട് ഫിലിം ചെയ്തതിനും എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഈ വികാരവും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇവന് അനുകൂലമായിട്ട് കോടതിയിൽ ലെറ്റർ കൊടുത്തു. അപ്പോൾ അതേ തുടർന്ന് അവിടെയുള്ള ഈ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഈ കാര്യം ഏൽപ്പിച്ച അധ്യാപകരടക്കം നേരിട്ടുകൊണ്ടിരുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ കോളേജിലെ ഈ ഒരു പ്രോജക്റ്റിന് ശേഷം അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് പല വിദ്യാർത്ഥികളുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ട്. എപ്പോൾ കോളേജിൽ ചെന്നാലും ഈ പ്രശ്നങ്ങൾ മാത്രമാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ബാലിശമായ എന്താ പറയുക, ഈ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ പറയാം, അതായത് പ്രായം കൂടുന്ന ഒരാളുടെ പ്രശ്നമല്ല, പ്രായം കൂടുന്ന ചില ആൾക്കാരെ ഇരുന്ന് കാണിക്കുന്ന വൃത്തികെട്ട ഈഗോയും വൃത്തികെട്ട ആർഗ്യുമെന്റ്സും ഉണ്ട്, ഒരു കഴമ്പുമില്ല, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നേരത്തെ സംസാരിച്ചതാണ്, റിസർവേഷൻ സീറ്റ് കൊടുക്കുന്നില്ല, ഇതെല്ലാം ഇപ്പോൾ സംസാരിച്ചു. അതിനുശേഷം ആ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ, ക്ലീനിംഗ് സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. ഇത് കേരളത്തിലല്ല നടന്നിരുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം വാദം വരാതെ സംസാരിച്ചേനെ. നമ്മൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ അഴിമതികളെ പറ്റിയും അവിടുത്തെ ഈ പറഞ്ഞാൽ ഇത്ര ഇടപാടുകളെ പറ്റിയും ഒരുപാട് പോസ്റ്റ് ഇട്ടവന്മാരാണ് നമ്മൾ. നമ്മൾ ഇവിടെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, നമുക്ക് നാണക്കേടാവുന്നില്ല. നമുക്ക് ഞാൻ നമ്മളെല്ലാവരും എല്ലാ കേരളം മുഴുവനും ഉൾക്കൊള്ളിച്ചോണ്ടാ പറയുന്നത്, നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ വൃത്തികേട് നടക്കുന്ന ആ പെണ്ണുങ്ങളോട് അങ്ങനെ ചെയ്ത് അവർക്ക് അവരെ ഞാൻ ഓർത്ത് എൻ്റെ ഹൃദയം കൊണ്ട് അവരെ ഞാൻ നമിക്കുകയാണ്. അവർ വന്ന് വിളിച്ചു പറഞ്ഞല്ലോ എന്നോർത്ത് അവരെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത്. അവരോടത് പറയരുത്, അത് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കരുത് എന്ന് എത്രത്തോളം സമ്മർദ്ദം ആ സ്ത്രീകൾ നേരിട്ടു എന്നറിയാമോ. എന്നിട്ടും അവരവിടെ നിന്ന് വന്ന് വിളിച്ചു പറയാൻ കാണിച്ചിട്ടുള്ള ഒരു ആർജവം, ആ ആർജവത്തിന്റെ പേരാണ് നമ്മളിവിടെ ഒരുപാട് പേര് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളം ഇങ്ങനെയാവരുത്. ലോകത്തിന് മുന്നിൽ, ഇന്ത്യക്ക് മുന്നിൽ അഭിമാനത്തോടെ എടുത്തു വെക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ നാണം കെട്ട ഒരു കേന്ദ്രമാക്കി ആക്കാൻ മാറ്റാൻ നമ്മൾ ആരും കൂടെ നിൽക്കരുത്. ഈ സമരം വിജയിക്കുന്നിടം വരെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, എല്ലാവരുടെയും കൂടെ കൂടി നമ്മൾ ജയിക്കും എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സമരത്തോടൊപ്പം. സംസാരിച്ച എല്ലാ വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓരോ കുറ്റകൃത്യങ്ങളാണ്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യം പോലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടില്ല. എല്ലാം കുറ്റകൃത്യങ്ങളാണ്, കൃത്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സർക്കാർ ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കണം. ഇവിടെ നമ്മൾ വൈകാരികമായിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. ഇത് എത്ര ഉന്നതനായിട്ടുള്ള ചലച്ചിത്രകാരൻ ഇതിൻ്റെ മുകളിലിരുന്ന് ചരട് വിളിച്ചാലും ആരെ പ്രൊട്ടക്ട് ചെയ്താലും, ഇപ്പൊ സഹിച്ച് ചോദിച്ചുള്ള കുട്ടികളുടെ കൂടെ ആരുണ്ടാവും, നമ്മളെല്ലാവരും ഉണ്ടാവും. ഈ സമരം വിജയിക്കുന്നത് വരെ, അതായത് ഈ ഇയാളെ പിള്ളേർ പറയുന്നുണ്ടല്ല ഞങ്ങൾക്ക് ഇവരെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവർ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് ഈ സർക്കാർ നിറവേറ്റി കൊടുക്കുന്ന സമയം വരെ ഇവരിനി എവിടെ സമരം നടത്തിയാലും ഞങ്ങളുണ്ടാവും കൂടെ. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിന് ഒരു സംശയം വേണ്ട, ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഇനി ആരും സംശയം വിചാരിക്കണ്ട. കാരണം ഇവിടെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രശ്നം മാത്രമല്ല, നിങ്ങൾ ഇതിനൊന്ന് ലെയർ ചെയ്ത് ആലോചിക്കണം. അവിടുത്തെ ജീവനക്കാരെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കണം. ഇവിടെ ഇവരെല്ലാം ഇവിടെ പഠിപ്പിച്ച് നേരിട്ട് ഈ അനുഭവമുള്ള ആളുകളാണ്, സൈദ ചേച്ചിയും കമലും ഒക്കെ. ഇപ്പോഴും അവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും മെച്ചോടി സ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലൊന്നല്ല, ലോകത്തൊരു സ്ഥലത്ത് നടക്കാൻ പാടില്ല. അതിന് എത്ര സിനിമ സംവിധാനം ചെയ്താലും ശരി, അതിനുള്ള യാതൊരു അധികാരം ആർക്കില്ല. ഇനി സർക്കാർ എത്ര നാളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് കാണണം. ഞങ്ങളെന്ന് പറഞ്ഞത് ഒരു കുറച്ച് പേര് സംവിധായകർ മാത്രമല്ല, ഈ ഫിലിം ഫെട്ടേണിറ്റിയിൽ ഈ കുട്ടികൾ പഠിക്കണമെന്നും അവർക്ക് സ്വൈര്യമായി പഠിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഈ ഇവരുടെ കൂടെ നിൽക്കും. ഈ ഐ എഫ് എഫ് കെ കഴിഞ്ഞ് ഇനി അവർ അവിടെ സമരം നടത്തിയാൽ ഞങ്ങൾ അവിടെ അവിടെ ഉണ്ടാവും. അതിലൊരു സംശയം വേണ്ട, എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രഷറും
അതേപോലെ തന്നെ ഇവിടുത്തെ എനിക്കാത്തുള്ള ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ ഇതൊക്കെ എന്ത് കേട്ടിട്ടാണ് നിങ്ങൾ മിണ്ടായിരിക്കുന്നത്? ഇവരുടെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ 10 ദിവസമായി വിദ്യാർത്ഥികളോട് സമരം ചെയ്യുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മൗനമാണ്. നടക്കുന്നത് എന്താണ്? അപ്പോ ഒരു കാര്യം ഉറപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് എറണാകുളത്ത് ഞാൻ ഇവിടെ വരെ വന്നത്. അത് ഈ കുട്ടികളുടെ കൂടെ ഈ സമരം വിജയിക്കുന്നവരെ ഞാനുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിയമ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന എസ് ആർ എഫ് പിയിലേക്ക് ഒരു നേർത്തിയില്ലാതെ പഠനം മാറിപ്പോയ വിദ്യാർത്ഥികളുടെ കൂടെ ഇതിനു മുമ്പും അവിടെ ഈ ജാതീയ പ്രശ്നങ്ങളും ഒക്കെ അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സർക്കാർ നമ്മളെല്ലാവരും ചോർന്ന് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അന്തസ്സിലും കുറ്റകൃത്യ വിമുക്തമായിട്ട് ഇതെല്ലാം കുറ്റകൃത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുറ്റകൃത്യ വിമുക്തമായിട്ട് അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കണം, ഇതിന് സമാധാനം പറയണം. ഇത് ചെറിയൊരു കാര്യമായിട്ട് പിള്ളേരുടെ കാര്യമായിട്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം മലയാള സിനിമയിലെ ഒരു തൊഴിലാളി യൂണിയൻ നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം ഫെഫ്കയുടെ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ വിളിച്ചിട്ട് അവർക്ക് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ പിന്തുണയും ആദ്യമായിട്ടാണ് ഒരു സിനിമാ സെക്രട്ടറി അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങളെ അറിയിച്ചാൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അറിയിക്കുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാവരുടെയും പിന്തുണ കുട്ടികൾക്കുണ്ടാവും. അത് ഈ സമരം വിജയിക്കുന്നവരെ അത് ഉറപ്പുവരുത്തും. അഭിവാദ്യം. നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞ ഒരു വിഷയത്തിലെ ഒരു പ്രധാന വ്യക്തി ഈ കേരളനാരായണൻ. ഞാൻ ഈ കേരളനാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം മുതൽ, അതായത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തുടങ്ങുന്നത് മുതലുള്ള പല കമ്മിറ്റികളിലും ഭാഗമായിട്ടുണ്ട്. എനിക്കൊരു വ്യക്തിയെ ഇങ്ങോട്ട് ക്ഷണിക്കണം. കാരണം ആ വിദ്യാർത്ഥിയാണ് ആദ്യമായിട്ടൊരു കേസ് ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എതിരെ. അതൊരു ജെന്യൂൻ കേസാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. എനിക്ക് ആ വിദ്യാർത്ഥിയെ തൊട്ടറിയാവുന്ന വ്യക്തിയാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ് അർദ്ധ പത്മനാഭൻ. ഈ വിദ്യാർത്ഥി ഇവിടെ നിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ അച്ഛനോടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാണിച്ച വിവേചനത്തിന് കണക്കുകളില്ല. അതിൻ്റെ വിഷമങ്ങൾ അവൻ പറയുന്നത് കേട്ട് പലതവണ കരഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവരും അറിയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇവിടെ. ഈ വിദ്യാർത്ഥിയാണ് കോവിഡ് സമയത്തെ IFFK സിഗ്നേച്ചർ ഫിലിം ചെയ്ത വിദ്യാർത്ഥിയാണ്. ഫിലിമിന്റെ അനിമേഷൻ ചെയ്ത വിദ്യാർത്ഥിയാണ്. എന്റെ കഴിഞ്ഞ 4 സിനിമകളുടെയും പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ ആരും ഭയക്കരുത്. ഇതൊരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല. സിനിമ പഠിക്കാൻ നമ്മൾ നിങ്ങളൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു, അത്ര മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ടി മലയാള സിനിമ, നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ മലയാള സിനിമയിലെ മുഴുവൻ ആളുകളും കാത്തിരിക്കുകയാണ്. പുറത്തേക്ക് വരിക, സിനിമ ചെയ്യുക, മുമ്പോട്ട് പോവുക. ഒരു കാര്യം കൂടെ വ്യക്തമാക്കാനുണ്ട്. ഒരു കത്തിൽ ഇവിടുത്തെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. 30 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളുടെ കൂടെ ചേർന്നാൽ വയസ്സന്മാരായി പോകും ചില വിദ്യാർത്ഥികൾ എന്ന് പറയുണ്ടായി. സിനിമയിൽ പ്രായമില്ല മനുഷ്യ എന്ന് ഇവിടെ ഒന്ന് പ്രായവുമില്ല. ഞാൻ എഴുത്തി തുടങ്ങിയത് ലതിൻ്റെ കൂടെയാണ്. അന്ന് എനിക്ക് 26 വയസ്സാണ് പ്രായം. ഞാൻ നശിച്ചു പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ സിനിമാ ഫ്രട്ടേണിറ്റി മുഴുവനും എല്ലാ കാലത്തും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഈ വിദ്യാർത്ഥികളോടൊപ്പം തന്നെയുണ്ട്. ഈ സമരത്തിനോട് ഐക്യദാർഢ്യം. എൻ്റെ ഇപ്പം ഇവിടെ എൻ്റെ സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് അറിയിപ്പ്. അതിൻ്റെ എഡിറ്ററും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള രാഹുൽ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ്. സണ്ണി കത്തിക്കാടിനെ പോലത്തെ ഒരു ദിഷണാശാലി പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റിയൊരു വിഷയം നമ്മുടെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോവാത്ത ലിജോ പല്ലിശ്ശേരിക്ക് വേണ്ടിയിട്ട് വൻ തിരക്ക് ഉണ്ടായ ഒരു IFFK ഈ സമരം നടത്തുന്നത് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത്
നമ്മളെടുത്തൊക്കെ ഒരു ഫാൾട്ടുണ്ട് കൂടി അനുഭവമാനിക്കേണ്ട കാരണം നീ എത്ര തോതിലാന്നൊക്കെ നമ്മൾ ഒന്ന് തീരുമാനിക്കണം വളരെ പെട്ടെന്ന്. അപ്പോൾ ഇപ്പം എന്നോട് വളരെ ഈസി ആയിട്ട് ഷാപ്പ് ഒരു ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ ഷെഫാസ് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട സ്റ്റാർട്ട് സർ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നല്ലെങ്കിലും ചോദിച്ചു പ്ലീസ്. ആ പരിപാടി ഇന്ന് എത്തിയെങ്കിലും നമുക്ക് നാളെ തൊട്ടെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാവും. ലെജസി അവസാനിച്ചിരിക്കുന്നു. ഈ കലയിൽ ഒരു 80 വയസ്സായ ആളൊക്കെ എക്സ്പീരിയൻസ് ഉപയോഗിക്കലൊക്കെ ഈ പാർട്ടിയിലൊക്കെ നടക്കുള്ളൂ. കലയിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നമ്മൾ അനുവദിക്കരുത്. ഇപ്പം ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞ റോഡാണ്, അതിന് നമ്മൾ ഇനി ടോള് കൊടുക്കരുത്. പിന്നെ ഞാൻ കേരനാരായൺ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റം തന്നെയാണ്. ഒരു 2 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ 2 വർഷം കൊണ്ട് ഞാൻ എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മതിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള എല്ലാവരും ഒരാളൊഴികെ ബാക്കി എല്ലാവരും കോൺട്രാക്ട് സ്റ്റാഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ രക്ഷിക്കാനും ഈ കുട്ടികളെ കൂടെ നിൽക്കാനും അവിടെയുള്ള ഒരു സ്റ്റാഫിനും സാധിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം പേടിയാണ്, എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ഈ കുട്ടികളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എൻ്റെ ജോലി നാളെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അടിമകളെപ്പോലെയാണ് അവിടെ പണിയെടുക്കുന്നത്. അത് നിലനിർത്താനാണ് അവിടെ ശ്രമിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ അഭിനയിക്കാനൊക്കെ ഇടക്കിടയ്ക്ക് പോകുന്നത് ശരിയല്ല. എൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിൽ അഭിനയത്തിൻ്റെ എച്ച് ഒ ഡി ആയിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് അവിടുത്തെ പൊതുവിലുള്ള അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയുന്നത്. സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. നിങ്ങൾ ഇപ്പം അവിടുത്തെ പെൺകുട്ടികളൊക്കെ തന്നെ അതിന് ശേഷവും ഞാൻ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ പെൺകുട്ടികളുടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ കാര്യം ഞാൻ ആദ്യം പറയാം. അവർ രാത്രി 7 മണി 8 മണി വരെയൊക്കെ തന്നെ അവരവിടെ ജോലി ചെയ്താൽ ഡയറക്ടറുടെ ഓഫീസിൽ ജോലി ചെയ്താൽ തിരിച്ചു പോകാൻ വേണ്ടി അവർക്ക് വാഹന സൗകര്യം കൊടുക്കണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മിനിമം ഒന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യണം അവരെ എങ്ങനെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് അതൊരു ഉൾനാടാണ്, അവിടെ അത്ര എളുപ്പമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ടൗണിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് പേടിയാണ് പറയാൻ വേണ്ടിയിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള എത്രയോ പേര് ഇപ്പം അവിടുന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ഒരു പയ്യനാണ് ഇപ്പം പിന്നെ ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നും. കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത് തോന്നും. ഇത്രയും അധികം പ്രശ്നങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോവുകയും ആ സ്റ്റാഫ് കടന്നു പോയി. ഏറ്റവും മിടുക്കനായിട്ടുള്ള സ്റ്റാഫാണ്, തുടക്കം മുതലേ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്, എല്ലാ കാര്യത്തിനും എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നൊരു സ്റ്റാഫാണ്. അദ്ദേഹം ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം അക്കമിട്ട് 8-9 പ്രശ്നങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ട് ഇന്ന് വരെ അവനെ വിളിപ്പിച്ച് എന്താണ് പ്രശ്നം എന്ന് ഗവൺമെൻറ് തലത്തിൽ ചോദിച്ചിട്ടില്ല. അവനെന്ന് പുറത്തേക്ക് പോകും എന്നുള്ളത് മാത്രം നമ്മൾ ഇനി നോക്കിയാൽ മതി. ഇതാണ് ഒരു ഭാഗത്തിൻ്റെ അവസ്ഥ. മറ്റേ ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ അവസ്ഥ എല്ലാ കാലത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ അവർ ഗ്രാൻഡിനൊക്കെ വേണ്ടി നടത്തുന്ന സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് നടക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ. അവർ പ്രശ്നം കുട്ടികളെ പൊതുവിൽ കാണുന്നത് പ്രശ്നക്കാരായിട്ടാണ്. അവരെപ്പോഴും പ്രശ്നക്കാരാണ്. അവരോട് കൃത്യമായി ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കാറില്ല. അതെങ്ങനെയാണ് സത്യം എന്ന് പറയുന്നത്. ഇതിന് വലിയ ഇപ്പം മറ്റേ ഭാഗത്തൊന്നും നമ്മൾ കേൾക്കുമല്ലോ എന്താ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പം പറയുന്നത് ഇതൊക്കെ മാനുപുലേഷനാണ്. എല്ലാ ഇവിടെ നടന്നിട്ടുള്ള കേരനാരായണിൽ ഇപ്പം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുടെ മാനുപുലേഷനും വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത അധ്യാപകരുടെയോ സ്റ്റാഫിൻ്റെയോ മാനുപുലേഷൻ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ യാതൊരു പ്രശ്നവുമില്ല. ജോലി എടുപ്പിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ളൊരു ഡയറക്ടർ അവിടെ വന്നപ്പം പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത പഠിക്കാൻ താല്പര്യമില്ലാത്ത കുറേ പേര് പ്രശ്നക്കാരായി വന്നിരിക്കുന്നു. ഇതാണ് അടു സാറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം അതനുസരിച്ചിട്ടാണ് വളരെ നോബിളായിട്ടുള്ള ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു ഡയറക്ടർ ഇരിക്കുമ്പം അദ്ദേഹത്തിന് എന്താ പറയുക, കുട്ടികൾക്ക് എന്തുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നല്ല അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അടു സാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് അടു സാറിന് പറഞ്ഞു
പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ല, അതിലപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ജാതിയെ കുറിച്ച് അടൂസാറിന് മനസ്സിലാവുന്നുണ്ടാവില്ല, അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കില്ല. അത് ഗവൺമെന്റിന്റെ പണിയാണ് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. ഒരാൾക്ക് ഒരു നല്ല പടം എടുക്കാം, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടാം, പക്ഷെ അദ്ദേഹത്തിന് ഈ ജാതിയെ കുറിച്ചുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് കൊടുക്കാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റാണ്. അത് നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ. സത്യമായിട്ടും എനിക്ക് ഈ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാരണം വെച്ചാൽ എനിക്കറിയാം, ഇപ്പം ഈ ഫെസ്റ്റിവൽ കഴിയും, ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ഇവരിത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവർക്ക് ലീഗൽ സപ്പോർട്ട് വേണം, ഇവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, പല കാര്യങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞ് ഇവിടെ കൂടി സംസാരിച്ച് പോവും, നമ്മൾ തിരിച്ചു പോവും. നാളെ ഇവർ വീണ്ടും കോളേജിൽ പോയി ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആരായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുക? എത്ര കാലം ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകും? എല്ലാ സമരങ്ങളും വിജയിക്കണമെന്നില്ല, പക്ഷെ ഇവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയേ പറ്റൂ. അതിന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ശ്രീ ജിയോ ബേബി, ഞങ്ങളൊരു സൗഹൃദ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് ദളിത് പിന്നാക്ക വിഭാഗക്കാരായ കുട്ടികളെ ഓടിക്കുക എന്നൊരു കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. ആ വിഷയത്തിലേക്കാണ് ശരിക്കും നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്. ഇപ്പം ഇവിടെ സംസാരിച്ച കുറച്ച് പേര്, ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്ന് പറയുണ്ടായി. ഇതൊരു ന്യായീകരണമാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പറയുകയാണ്, ഞാൻ ജാതീയമായി വിവേചനം അനുഭവിച്ചിരിക്കുന്നു. അത് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, അതായത് തെളിയിക്കാൻ കഴിയില്ല, അത്ര ഭീകരമാണ്. നിങ്ങൾ നോക്കൂ, 58% ദളിത് വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്തിനാ? വെറുതെയാണോ? ഈ വിവേചനത്തിന്റെ ഏറ്റവും, ഇവിടെ നേരത്തെ രോഹിത് വെമുല ഇവിടെ പരാമർശിച്ചു, ഏറ്റവും ഭീകരമായ വിവേചനം അനുഭവിച്ചിട്ട് അവന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹവും സ്വപ്നവും ഒന്നും നടക്കാതെ വരുമ്പോ ഈ വിവേചനത്തിന് പോരാടി പോരാടി പോരാടിയാണ് അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഈ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇനി ഒരു ആത്മഹത്യയാണോ പ്രതീക്ഷിക്കുന്നത്? സർക്കാർ ഇവിടെ ഉണരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നാടിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഇവിടെ ശ്രീ മഹേഷ് നാരായണൻ നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട് അവിടുത്തെ കുട്ടികൾക്ക്. വലിയ, ഞാൻ വിദൂനോട് പറയുമായിരുന്നു, വലിയ സമാധാനം തോന്നി ആ വാക്കുകൾ കേട്ടപ്പോ. ശരിക്കും അവിടെ നിന്നാണ് അത് തുടങ്ങേണ്ടത്. ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞുവല്ലോ, ഗ്രാഹ്യമില്ല എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ബിൽഗീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തതും ആ കുടുംബത്തിലെ 7 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതികളെ കോടതി കുറ്റവിമുക്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് വിടുന്നത്. അന്നിവിടെ ഉയർന്നു കേട്ട ഒരു ശബ്ദമുണ്ട്, ഇതേ കുലീനതയായിരുന്നു അടൂര് പറഞ്ഞ, ഇതേ കുലീനതയായിരുന്നു എന്ന് പറഞ്ഞത്. അവർ ബ്രാഹ്മണരായതുകൊണ്ട് അവർ കുറ്റം ചെയ്യില്ല, അവർ ബ്രാഹ്മണരാണത്രേ. അതേ കുലീനത തന്നെയല്ലേ അടൂരും പറയുന്നത്? ആരുടെ മുഖത്ത് നോക്കിയായി പറയുന്നത്? ജാതി വിവേചനം അനുഭവിച്ച കുട്ടി പറയുന്നത് കളവാണ് എന്നാണ് അടൂര് പറഞ്ഞത്. അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതെന്ത് നീതിയാണ്? അത് അനീതിയല്ലേ? അത് വെറും കടുത്ത അനീതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തോട് പറയേണ്ടതാണ്, എന്തുകൊണ്ടാണ് ദളിതനായ കുട്ടി പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷേ കുലീനനായ ഡയറക്ടർ പറയുന്നത് വിശ്വാസത്തിൽ എടുത്തെന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഇവിടെ. ആ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് സർ, ആ അനീതിയാണ് ചോദ്യം ചെയ്യാൻ ഇവിടെ സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. നോക്കൂ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളുമായിട്ട് സംസാരിക്കുമായിരുന്നു. നേരത്തെ ഇവിടെ സജ്ജയിച്ച് സൂചിപ്പിച്ചിരുന്നു, ഇനി എങ്ങനെ
നൽകിയത്. കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ട് ഗാർഗിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ മനുഷ്യരുടെ അടുത്തേക്ക് പോസ്റ്ററുമായിട്ട് ചെന്നിട്ട് ചോദിച്ചു, ഈ സമരം അറിഞ്ഞിരുന്നോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പലരും അത് അറിഞ്ഞിട്ടില്ല. എന്താ അറിയാത്തത്? സർക്കാരിന് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തരവാദിത്വമുണ്ട്. മാധ്യമ പ്രവർത്തകരാണിത് കുറച്ചെങ്കിലും കൂടെ നിന്നത്, ഈ കുട്ടികളുടെ കൂടെ നിന്നത്. വളരെ ചെറിയ ഇടങ്ങളിൽ നിന്നാണ് ശബ്ദമുയരുന്നത്. അതല്ല, കേരളത്തിൽ മുഴുവനും ഇനി ഒരു കുട്ടി ആത്മഹത്യ ചെയ്യരുത്. ഒരു ദളിത് കുട്ടി പിന്നാക്ക വിഭാഗത്തിലൊക്കെ ജാതി വിവേചനം അനുഭവിച്ചുകൊണ്ട് നീറി നീറി അവന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പടി ഇറങ്ങാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കണം കേരളം. ഇനി ആരെയും അങ്ങനെ എറിഞ്ഞു കൊടുക്കരുതെന്നൊരു തീരുമാനം എടുക്കണം കേരളം. അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അനീതി ചെയ്യുന്നവരോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അനീതിയാണെന്നും ആ കുട്ടികൾ നീതി അർഹിക്കുന്നവരാണെന്നും പറയേണ്ടതുണ്ട് കേരളം. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ചെയ്യുന്നു, കൂടെ അനന്ത പത്മനാഭനെ അഭിവാദ്യം ചെയ്യുന്നു. പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ധൈര്യത്തോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച ഗുജറാത്തിലെ കുലീനതയും അടൂർ സൂചിപ്പിക്കുന്ന കുലീനതയും ഒന്നാണ്. അതിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അഭിവാദ്യം. നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും ആദ്യം തുടച്ചിക്കപ്പെടണം എന്ന് നമ്മളുടെ നാട് പ്രത്യാശിച്ച ഒരു കാര്യമാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നതെന്ന് പലരും മുഖത്ത് വിരൽ വെച്ച് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കാറ്. പക്ഷെ നമ്മളുടെ കേരളത്തിലുണ്ട്. പല ചെറിയ തെരുവുകളിലും പല മതിൽക്കെട്ടുകളിലും മുറ്റത്തും വീട്ടുമുറ്റത്തൊക്കെ ഉണ്ട്. പക്ഷേ പൊതു ഇടമായ കേരളനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നപ്പോൾ നമ്മൾ അറിയുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ഇവിടെ ഇത്ര ആൾ കൂടുകയും നാളെ ഇതിൽ ഏറെ ആളുകൾ കൂടാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൂടേണ്ടതുമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ തെരുവുകളിലെയും മതിൽക്കെട്ടുകളിലെയും ഒക്കെ ഇത്തരം വൈറസുകൾ തുടച്ച് നീക്കപ്പെടുന്നത്. ഒറ്റ വാക്സിനേഷൻ കൊണ്ട് ഒരുപക്ഷെ ഇതെല്ലാം തുടച്ച് നീക്കപ്പെട്ടേക്കാം. അതിനുള്ളൊരു കാരണമായി ഈ ഒരു ഇഷ്യൂ മാറണമെങ്കിൽ അത് നല്ല കാര്യമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇതൊരു വലിയൊരു കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, പക്ഷേ ആദ്യകാലങ്ങളിൽ അടിസ്ഥാനപരമുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് അടികൊള്ളുകയും ചീത്ത വിളി കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ ഏറ്റവും അനുകൂല അവസ്ഥ എന്ന് വിചാരിക്കുന്ന ഇടത്ത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഒരു പുതിയ ഒരു ഉണർവിൻ്റെ സമയമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ഒരുപക്ഷെ മറ്റു നാടുകളിൽ ഒരുപാട് രോഹിത് വെമൂലമാർ ഒരുപാട് ഇരുട്ടുമുറികളിൽ ഒന്ന് കരഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അവർ കരച്ചിൽ നിർത്തിയപ്പോഴാണ് നമ്മൾ കേട്ടത് അല്ലേ. അതുപോലെ അല്ലാതെ നമ്മൾ ഇത്രയും നമ്മളുടെ അനുജന്മാരുടെ അനുജത്തിമാരുടെ കരച്ചിൽ കേൾക്കുന്നു. അത് നമ്മളിപ്പോൾ കേട്ടെന്ന് വയ്ക്കണം, കണ്ടെന്ന് വയ്ക്കണം. നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ ഇത് നമ്മൾ ഒരുമിച്ച് നിന്ന് പൊരുതണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും ശബ്ദം ഉയർത്തുന്നത്. അത് വേണ്ട അധികാരികളിലും കേരള സർക്കാരിൻ്റെ അധികാരികൾക്കും ഉള്ള ഒരു അറിയിപ്പായി ഇത് മാറ്റണം. വളരെ അശക്തമായൊരു സമൂഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആൾക്കാരുടെ വിലാപമായി അത് അവർ കാണാൻ ഇടയാകാത്ത രീതിയിൽ ഉറക്കെയായിരിക്കണം നമ്മളുടെ കരച്ചിൽ, അല്ലെങ്കിൽ നമ്മളുടെ ആഹ്വാനം, ആക്രോശം വളരെ ശബ്ദം ഉള്ളതായിരിക്കണം എന്നുള്ളൊരു ഒരു അഭ്യർത്ഥന ആവശ്യം നിങ്ങളുടെ സ്കൂളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അഭിവാദ്യം അറിയിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇവിടെ ജിയോ ബേബി തുടങ്ങി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാം. അതായത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സംഘപരിവാറുകാരനെ ചെയർമാനായിട്ട് വെച്ച സമയത്ത് ഞങ്ങളെ പോലുള്ളവരൊക്കെ അതിൽ കേരളത്തിൽ പ്രൊട്ടസ്റ്റ് നടത്തി. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായ കേരളത്തിൽ വലിയൊരു മാർച്ച് തന്നെ നടത്തി. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കമലുണ്ടായിരുന്നു നടത്തിയതാണ് അന്ന്. അടൂർ സാറടക്കം സത്യത്തിൽ അങ്ങനെ ഒരു സംഘപരിവാർ ചെയർമാൻ അവിടുന്ന് ആളെ മാറ്റണം, പ്രിൻസിപ്പളെ മാറ്റണം, പ്രിൻസിപ്പളായിരുന്നു അല്ലേ, പ്രിൻസിപ്പളെ മാറ്റാൻ ചെയർമാനായിരുന്നു, ചെയർമാനെ മാറ്റണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം സമരം നടത്തിയാണ്. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ
അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമാണ് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഈ സമരത്തിനോടൊപ്പം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര്, എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് നമ്മുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു KSWC ആദ്യത്തെ ചെയർമാൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ കേരളത്തിലേക്ക് സിനിമ പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ സർക്കാർ കേരളത്തിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, അതായത് ചിത്രാഞ്ജലി ഫിലിം കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്, ഫിലിം സ്റ്റുഡിയോ KSWC എന്ന് പറയുന്നതായിട്ട് തിയേറ്ററുകളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാനായ ആളുടെ മകനാകുമ്പോൾ ഏത് രീതിയിലാണ് അടൂസറിൻ്റെ ആ പ്രസ്താവനയ്ക്ക് സാങ്കത്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതർത്ഥത്തിലാണെന്ന് അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എന്താ പറയുക, അത് ഒരുപാട് പറയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ എവിടെ ഇത്തരം വിവേചനങ്ങൾ ഉണ്ടാവും, ജാതി വിവേചനങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ പുരോഗമന ആശയങ്ങളും മുറുകെ പിടിക്കുന്നവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ അനുവദിച്ചുകൂടാ, നമ്മളിതിനൊക്കെ മേലെയാണ് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ നവോത്ഥാന കാലത്തിന് മുമ്പുള്ള ഒരു കേരളത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാക്കാൻ പുതിയ തലമുറയെ നിങ്ങൾ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നതല്ല. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ ജനിച്ച നാട്ടിൽ ആ ജാതീയതയുടെ അവസ്ഥ തിരിച്ചു വരിക എന്ന് പറയുന്നത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. കാരണം അല്ലെങ്കിൽ കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാണ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കേണ്ടി വരുന്നൊരവസ്ഥ മറ്റുള്ളവർക്കുണ്ടാക്കി കൊടുക്കരുതെന്ന് കൂടി പറയുകയാണ്. തീർച്ചയായും ഇതിനെതിരെ നിരന്തരമായ സമരം തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ അഭിവാദ്യം. സത്യത്തിൽ ക്ഷമാപണത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പർമാരിൽ പ്രിയനോടൊപ്പമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രിയനും ഞാനും കൂടി ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഗവേണിംഗ് ബോഡി അംഗങ്ങളായി ഞങ്ങളെ നിയമിച്ചിട്ട്, ഗവേണിംഗ് ബോഡി അംഗങ്ങളായിട്ട് നിയമിച്ചത് ആ കോവിഡ് കാലത്തായിരുന്നു. അപ്പം അന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ്സുകൾ നടക്കുന്നില്ല. അപ്പം ആ സമയത്ത് ഞങ്ങൾ നിയമിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ്, അന്ന് അടൂർ സാറുണ്ട്, ശങ്കർമോഹൻ സാറുണ്ട് തുടങ്ങിയ ആളുകളുണ്ട്, പ്രിയനും ഞാനും ഇവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പം ആ മീറ്റിങ്ങിന് ശേഷം ഇതുവരെയും 2022 ഒരു ഗവേണിംഗ് ബോഡി യോഗം പോലും പിന്നിട്ട് നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്രയും വിഷയങ്ങൾ കലുഷിതമായ സാഹചര്യത്തിൽ പോലും മാനേജ്മെൻ്റ് ഒരു ഗവേണിംഗ് ബോഡി ഒരു മീറ്റിംഗ് നടത്താനായി നടത്തുന്ന കാര്യമോ ആലോചിച്ചിട്ടില്ല. അപ്പോൾ പ്രിയജ്ഞാനും കൂടിയിട്ട് ഇത് നമ്മൾ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാം എന്ന് തീരുമാനിച്ചിരുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. സജിത ടീച്ചറും ഞാനുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കേരളത്തിൽ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് പേരോട്, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ചിലരോട് ഈ വിഷയം വളരെ കാര്യമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പം മനസ്സിലായ ഒരു സംഗതി, ഇവൻ കഴിഞ്ഞ ദിവസം പോലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ചിലർ ഞങ്ങളോട് സംസാരിച്ചത്, ഗവേണിംഗ് ബോഡി അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങളെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മറ്റൊന്ന് അധ്യാപകർ, അതായത് നേരത്തെ സജിത് ടീച്ചർ അവിടുത്തെ അധ്യാപകരുടെ അവസ്ഥ സൂചിപ്പിച്ചു, അധ്യാപകർ കോൺട്രാക്റ്റിലായതിനാൽ അവർക്ക് വിദ്യാർത്ഥികളെ പരസ്യമായി സഹായിക്കാൻ പറ്റില്ല. അപ്പം അധ്യാപകർ പുറകിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ കുത്തിത്തിരിപ്പ് നടത്തുകയാണ്. വിദ്യാർത്ഥികൾ അവരവിടെ നിന്ന് പഠിച്ചു പോകേണ്ടതിന് പകരം 3 വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾ എന്തിനാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അല്ലല്ലോ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ. വിദ്യാർത്ഥികളെ ഇക്കാര്യത്തിൽ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ സമരസജ്ജമാക്കി തെരുവിലിറക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ചില അധ്യാപകരുടെയും മറ്റ് അധ്യാപകേതര ചില ജീവനക്കാരുടെയും ആവശ്യം. അപ്പം വിദ്യാർത്ഥികൾ യാതൊരു തരത്തിലുള്ള ആലോചനാശേഷിയോ ബുദ്ധിയോ ചിന്താ ശേഷിയോ ഒന്നുമില്ലാത്ത ആളുകളാണ് ഇവരേത്, ഒരാളുടെയും കുത്തിത്തിരിപ്പ് പ്രകാരം പ്രവർത്തിക്കുന്നവരാണ് എന്ന തരത്തിലുള്ള
ചില ധാരണകളാണ് സർക്കാരുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി പ്രവർത്തിക്കുന്ന ചിലർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പിൽ തന്നെ ചിലർ ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ വിളിച്ച സമയത്ത് ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് ഈ വിഷയം ഐ എഫ് എഫ് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യണം. ഇതിനകത്ത് ഒരു ചെറിയ മീറ്റിംഗ് എങ്കിലും നടത്തി ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് പുറമേ നിന്നുള്ളവരോട് സംസാരിക്കാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇത്തരമൊരു മീറ്റിംഗ് ഇവിടെ നടന്നതിൽ വളരെ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അടൂർ സാറ് വളരെ എന്താ പറയുക ഗംഭീരമായ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് നമ്മളൊക്കെ ആദരിക്കുന്ന ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു സിനിമ സംവിധായകനാണെങ്കിലും സജിത് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആവശ്യമുള്ള വിഷയങ്ങളിൽ എന്ത് തരത്തിലാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടതെന്ന് ഉള്ള ഒരു ഗ്രാഹ്യമില്ലായ്മ അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ആദ്യത്തെ ഗവേണിംഗ് ബോഡി മീറ്റിങ്ങിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇപ്പോൾ സർക്കാർ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെയുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ എങ്ങനെയാണ് ഈ സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും നശിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ ഉള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ ഇനി കെ ആർ നാരായണനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കെ ആർ നാരായണനിലെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം ഇപ്പോഴില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് സാർ എന്താ പറയുന്നത് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ നിന്നുകൊണ്ട് ഈ പദവിയിലെത്തുകയും ചെയ്ത ഒരാളോടാണോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഞാനുമായി ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ആ യോഗത്തിലുണ്ടായി. എനിക്ക് തോന്നുന്നു പിന്നെ അതിനുശേഷം ആണോ എന്നറിയില്ല, ഈ പറഞ്ഞ മാതിരി യോഗങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ ഒന്നും ഞങ്ങളെ അറിയിക്കാറില്ല. ഈ രീതിയിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും അവകാശങ്ങളോ ചിന്താ ശേഷിയോ ഇല്ലാത്ത ആളുകളാണെന്നും താനൊരു ഹെഡ് മാസ്റ്റർ ആണെന്നും ആ ഹെഡ് മാസ്റ്ററിന്റെ കീഴിൽ അടികൊണ്ട് പാഠങ്ങൾ പഠിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ ചുമതലപ്പെട്ട ആളുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ എന്നുമുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. അപ്പോ അഭിവാദ്യം. എനിക്ക് 10 ദിവസത്തെ പരിചയമാണ് കെ ആർ നാരായണൻ ഫിൽമിനിസ്റ്റോട്ടുമായിട്ടുള്ളത്. സജിത് മഠത്തിൽ ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ് ഹെഡായിരിക്കുന്ന സമയത്ത് ഒരു 10 ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കെ ആർ നാരായണൻ പോവുകയും അവിടെ ക്യാമ്പസിൽ താമസിക്കുകയും ഒരുപാട് വിദ്യാർത്ഥികൾ അന്ന് സുഹൃത്തുക്കളായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന് ഫിൽമിനിസ്റ്റോട്ടിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ പറ്റാതെ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ കെ ആർ നാരായണൻ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു വിദ്യാർത്ഥി പോലെയാണ് അവിടെ എത്തുന്നത്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തുമാത്രം പ്രിവിലേജായ ആളുകളാണ് എന്ന് ആ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ആ ക്യാമ്പസ്, അതിന്റെ മനോഹാരിത, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോൾ ഈ ശരത് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ശരത്തിന്റെ അനിയൻ ശരൺ എന്റെ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പം ശരത്ത് ഒരു 4 മാസം മുൻപ് അവിടുത്തെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ശരത് എന്നെ വിളിക്കുന്നുണ്ട്, ടെലിഫോണിൽ വിളിക്കുന്നു, എന്നോട് പറയുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് അവന് മെറിറ്റ് സീറ്റുകൾ ഉണ്ടായിട്ട്, അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽ സീറ്റുകൾ ഉണ്ടായിട്ട് പോലും അവന് സീറ്റ് അനുവദിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ വേറെ പല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്ന് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അവരോട് സംസാരിക്കുന്നുണ്ട്, ഇതിൻ്റെ അഡ്മിഷൻ്റെ രീതികൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് അവനെ ഒരു ഗൈഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ അവരോട് പറയുന്നത് എന്താ വെച്ചാൽ നീ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമോ, എന്നിട്ട് കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ മീഡിയ സമീപിക്കുമോ, മറ്റാളുകൾ നമ്മളൊക്കെ പുറത്തുണ്ട് എന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗൗരവം ഇത്രമാത്രം വലുതാണ്. അത് കേവലം ഒരു അഡ്മിഷൻ്റെ മാത്രം വിഷയമല്ല, ഇത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് എന്ന് തിരിച്ചറിയാൻ സത്യത്തിൽ വൈകിപ്പോയി. ആ ഒരു ക്ഷമാപണത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശരത്തിനെ പോലെ വിദ്യാർത്ഥിക്ക് സതീന്ദ്ര ഫിലിമിസ്റ്റിൽ അഡ്മിഷൻ കിട്ടുന്നു, അയാൾക്ക് മെറിറ്റില്ല എന്ന് പറഞ്ഞിട്ട് കെ ആർ നാരായണൻ നിന്ന് അയാളെ എന്താ ഒഴിവാക്കുന്നു. പിന്നീട് കോടതിയിൽ പോയി ശരത്തിന് കെ ആർ നാരായണനിൽ അഡ്മിഷനുള്ള സംഗതികൾ കിട്ടുന്നു. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ദളിത് വിദ്യാർത്ഥിക്ക് അവൻ്റെ വീടിനോട് വളരെ അടുത്തുള്ള ഒരു ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുകയും അവൻ കൊൽക്കത്തയിൽ പോയി പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുന്നു. മറ്റു വിഷയങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇവിടെ ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്, ജാതീയത നിങ്ങളുടെ തറവാട്ടിൽ മതിയെന്ന്. ഞാനൊരു വിയോജിപ്പ് പറയുകയാണ്, നിങ്ങളുടെ തറവാട്ടിലും ഈ ജാതീയത പ്രകടിപ്പിക്കരുത്. കാരണം നമ്മൾ അത്രയധികം പിന്നിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ തറവാട്ടിൽ അനുവദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാരമ്യമാണ്. അതുകൊണ്ട് ഈ ജാതീയത എന്ന് പറയുന്നത് നിങ്ങൾ തറവാട്ടിലും പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മൂവ്മെന്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന് പറയുന്ന ഒരു സംഘടനയെ കൂടി പ്രതിനിധാനം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്.
ബൈക്കിന്റെ ജനറൽ ബോഡി കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടാവുക. കെ ആർ നാരായണിലെ മുഴുവൻ വിദ്യാർത്ഥികൾ അതായത് ഈ സമരത്തിൽ അവരോട് നിരുപാധികം ഐക്യദാർഢ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടാണ് സംഘടന ആ രീതിയിൽ പ്രസ്താവന ഇറക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വാ തുറന്നു കഴിഞ്ഞു. ഇനി കേരളത്തിലെ ബാക്കി ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട്. കേരളം ഭരിക്കുന്നത് സംഘപരിവാർ അല്ല എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. പക്ഷെ അങ്ങനെ സംശയിക്കേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ സമരം 9 ദിവസം പിന്നിട്ട് ഇവിടെ പലരും പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഇത് ഒരു ഉരകല്ലാണ്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു ഉരകല്ലാണ് ഈ സമരം എന്ന് ഞാൻ കരുതുകയാണ്. കേരളം മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമരം കൂടിയാണ് ഇത്.